ആണ്. We now move on to the most awaited moment of the event, the inauguration of SN Kerala 2020 by the Honorable Chief Minister of Kerala, Sri Pinarayi Vijayan. May I have the privilege of inviting the Honorable Chief Minister to light the ceremonial lamp and deliver the inaugural address thereafter. I'd request the other dignitaries to join the Honorable CM. On this occasion, we also acknowledge the presence of Honorable Minister for Health, Srimati K.K. Sharma. Welcome, ma'am. സഹോദരി സഹോദരന്മാരെ, നാം കഴിഞ്ഞ മഹാപ്രളയത്തിന് ശേഷം കേരളത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന തരത്തിലാണ് പൊതുവെ പദ്ധതികൾ നാം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കല്ല ഇപ്പോൾ കടക്കുന്നത്. നവകേരളത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനവും നിക്ഷേപങ്ങൾ വർദ്ധിക്കലും തൊഴിലില്ലായ്മ ഇല്ലാതാകലുമൊക്കെ. നാം നല്ല പുരോഗതി നേടിയൊരു സംസ്ഥാനമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ രാജ്യം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നാം ഒന്നാമതാണ്. ലോകവും നമ്മുടെ നാടിൻ്റെ പ്രത്യേക രീതിയിലുള്ള നേട്ടങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുതൽക്കൂട്ടാണ് എന്ന് കണ്ടുകൊണ്ട് ഏതു തരത്തിൽ നിക്ഷേപം നമുക്ക് വർദ്ധിപ്പിക്കാനാകും, ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലും പ്രധാനമായി നമ്മുടെ നാട്ടിലുള്ളവരും സംസ്ഥാനത്തിനകത്തും പുറത്തും അതേപോലെ തന്നെ രാജ്യത്തിന് പുറത്തും
വിജയകരമായ രീതിയിൽ വ്യവസായങ്ങൾ നടത്തി ശേഷി തെളിയിച്ചവരാണ്. ഇതില് കേരളത്തിൻ്റെ നിക്ഷേപ സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കുള്ള പ്രത്യേകതകൾ, നാം ഇവിടെ തന്നെ ജനിച്ച നാൾ മുതൽ കണ്ടു വളരുന്ന കാര്യമായതുകൊണ്ട് നമുക്കത് വലിയ തോതിൽ ബാധിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ പ്രത്യേകത പ്രത്യേകത തന്നെയാണ്. ഇപ്പം നമ്മുടെ പ്രകൃതി, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ നാടിൻ്റെ പ്രകൃതി വിഭവങ്ങൾ, ഇതൊക്കെ ഏറ്റവും അധികം പ്രത്യേകതയുള്ളത് തന്നെയാണ്. അതോടൊപ്പം രാജ്യത്തായാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായാലും വല്ലാത്ത സംഘർഷം, എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക വലിയ തോതിൽ ആളുകളെ മതിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി സംഘർഷമില്ലാത്ത നല്ല രീതിയിൽ ക്രമസമാധാനം പാലിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും മികച്ച ഗതാഗത സൗകര്യം ഉണ്ടാക്കാനാണ് നാം നടപടികൾ സ്വീകരിച്ചു വരുന്നത്. അപ്പം നമ്മുടെ കേരളം ഒരു ചെറിയ സംസ്ഥാനമാണല്ലോ. ആ ചെറിയ സംസ്ഥാനത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് പ്രവർത്തിക്കുന്നത്. സീ പോർട്ടിൻ്റെ കാര്യത്തിലും നാം മുന്നിൽ തന്നെയാണ്. അതോടൊപ്പം നാഷണൽ ഹൈവേയുടെ കാര്യം നേരത്തെ പരിഹാരം കാണാതിരിക്കുകയായിരുന്നു. മാറ്റം വരില്ല എന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. അതെല്ലാം മാറി നാഷണൽ ഹൈവേ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തന്നെ പൂർത്തിയാകും എന്ന പ്രതീക്ഷ പൊതുവെ വന്നു കഴിഞ്ഞു. നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെയാണ് ഒരു മലയോര ഹൈവേ നാം പണിതുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തീരദേശ ഹൈവേയും നാം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ഒരു ദേശീയ ജലപാതയുടെ നിർമ്മാണം അതിവേഗതയിൽ നടക്കുകയാണ്. ഈ വർഷം 2020 കോവളത്ത് നിന്ന് ബേക്കൽ വരെ ബോട്ടിൽ സഞ്ചരിക്കാവുന്ന സ്ഥിതി ഉണ്ടാകാൻ പോവുകയാണ്. ഇതിനോടൊപ്പമാണ് നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു സെമി ഹൈസ്പീഡ് റെയിൽ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. തത്വത്തിൽ അംഗീകാരമായിട്ടുണ്ട്.
അതിൻ്റെ അലൈൻമെൻറ് നിശ്ചയിക്കാനുള്ള പ്രാരംഭ നടപടികൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗതയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. സാധാരണ വലിയൊരു പദ്ധതിയാകുമ്പോൾ പണം ഇവിടെ നിന്നുള്ള ആശങ്കയാണ് വരിക. എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ച് കേട്ട പലരും ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സൗകര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും വിദ്യാസമ്പന്നരായ ജനതയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു ഘടകമാണ്. ഇതിനെല്ലാം പുറമേ നിക്ഷേപത്തിന് വേണ്ടി നിക്ഷേപിക്കാൻ തയ്യാറായി വരുന്ന ഒരാൾക്ക് നിക്ഷേപിക്കാനുള്ള തുകയിൽ ഒരു ഭാഗം മറ്റേതെങ്കിലും വഴിക്ക് ചെലവിടേണ്ടി വരുന്നൊരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. അതായത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇത്രയെല്ലാം ഒത്തണങ്ങിയാൽ പിന്നെ നിക്ഷേപത്തിന് സാധാരണഗതിയിൽ സാഹചര്യമായി എന്നാണ് നാം കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാം ശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള നിക്ഷേപ വർധനവ് ഇവിടെ വരും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. ഇവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല, നീതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സിൽ കേരളത്തെയാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുന്നിൽ നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യം, ഗുണപരമായ പൊതുവിദ്യാഭ്യാസം ഉറപ്പാക്കുന്നില്ല, ഇതിലൊക്കെ കേരളത്തിനാണ് 1-ാം സ്ഥാനം നീതി ആയോഗ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ നാട് പല കാര്യങ്ങളിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ വികസനത്തിന് വളരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സംസാരിക്കുമ്പോൾ കേരള ഇൻവെസ്റ്റ്മെൻറ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് 2018 പറയുകയുണ്ടായി. കെ സ്വിഫ്റ്റ് ഓൺലൈൻ ഏകജാലക സംവിധാനം, അതും ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിക്ഷേപകർക്കായുള്ള ഇൻവെസ്റ്റ് കേരള വെബ് പോർട്ടൽ, ഇങ്ങനെയുള്ള നിരവധി നടപടികൾ നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിനുള്ള ഉദ്ദേശത്തോടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഒരു ഇൻവെസ്റ്റർ, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പരിചയമില്ലാത്തൊരാൾ പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു, അപ്പോൾ അത്തരം ആളുകളെ സഹായിക്കാൻ ജില്ലയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെൽ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തെ വ്യവസായ നിക്ഷേപ രംഗത്ത് 2018 NCIR സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ് പ്രൊട്ടക്ഷൻ ഇൻഡെക്സിൽ 6-ാം സ്ഥാനത്തെത്തിച്ചത്. ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിലെ 10 സംസ്ഥാനങ്ങളിലും കേരളം ഇപ്പോഴുണ്ട്. അപ്പോൾ നാം നല്ല പുരോഗതി ഇത്തരം കാര്യങ്ങൾ നേടുന്നുണ്ട് എന്നർത്ഥം. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടി നിങ്ങൾ പലരുടെയും ശ്രദ്ധയിലുള്ളതാണ്. ബജറ്റിന് പുറമെയുള്ള മാർഗത്തിലൂടെ ഫണ്ട് കണ്ടെത്തുക, അതാണ് കിഫ്ബി വഴി നാം ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി 50,000 കോടി രൂപ ചെലവഴിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഉള്ള
അവസ്ഥ ₹45,619 crore 591 പദ്ധതികൾ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50,000 എന്നത് ഒരു പ്രയാസമില്ലാതെ പൂർത്തിയാകുന്നതാണെന്ന് അർത്ഥം. പ്രഖ്യാപിച്ച കാര്യം അതേപോലെ തന്നെ നടന്നു വരികയാണ്. ഇതോടൊപ്പം നാം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതെ തന്നെ ഒരു മേഖല വലിയ തോതിൽ വളർന്നു വരുന്നുണ്ട്. അതാണ് സ്റ്റാർട്ടപ്പുകളുടെ കാര്യം. ഇപ്പോൾ 2,721 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ കേരളമാണ് ഇന്ന് ഒന്നാമത്. ഈ സ്റ്റാർട്ടപ്പുകളിലെല്ലാം കൂടി 30,000 ജീവനക്കാരുണ്ടാവും. മാത്രമല്ല 500 crore പുറത്തു നിന്നുള്ള നിക്ഷേപകർ ഈ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. ഇതൊരു വലിയ തോതിലുള്ള പുരോഗതി ഇപ്പം തന്നെ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞ രംഗമാണ്. നമ്മൾ ഈ രംഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പലരും അത്ഭുതാദരങ്ങളോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ 2,000 ഫ്രീ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ നാം ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ രാജ്യത്തൊക്കെ പലയിടത്തും ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ടുകൾ തുടർച്ചയായിട്ട് ഏർപ്പെടുന്നത് സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നൊരു സമയത്താണ് നമ്മളിവിടെ അതൊരു പൗരൻ്റെ അവകാശമായി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ, ഇതിൻ്റെ ഭാഗമായി ഓരോ വീടും ഓഫീസും പൊതുസ്ഥലങ്ങളും എല്ലാം ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്ന നിലയാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതിനുതകുന്ന എല്ലാ നടപടികളുമാണ് നാം സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനാവശ്യമായ നയവും രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തൊഴിൽശേഷിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ, പഠിച്ചിറങ്ങിയവർ പഠിച്ചിറങ്ങിയതിന് ശേഷം വർദ്ധിക്കേണ്ട നൈപുണ്യം, ഈ കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നൈപുണ്യം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ 2018 ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ രാജ്യത്തെ 5 നാം ഇടം നേടിയെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് നടപടികളിലൂടെയാണ് എന്നതും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്ന സംവിധാനങ്ങൾ, അത് സുഗമവും സുതാര്യവും വേഗത്തിലും ആകണമെന്ന ഉദ്ദേശത്തോടെയാണ് അതിന് വ്യത്യസ്ത മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വ്യവസായവും വ്യവസായികളുമായി നിരന്തരം ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി 7 ഭേദഗതി ചെയ്ത്, 10 ഭേദഗതി ചെയ്ത് സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. നമ്മുടെ കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ ആക്ട് ഇതിലൂടെ സാധാരണഗതിയിലുള്ള സങ്കീർണതകളൊക്കെ കുറഞ്ഞു വരികയാണ്, സുതാര്യത ഉറപ്പാക്കുകയാണ്. ഗവൺമെൻറ്റുമായുള്ള എല്ലാ ഇടപാടുകളും ഈ പ്ലാറ്റ്ഫോമിലൂടെ നടപ്പാക്കാൻ സാധിക്കും. ഇപ്പോൾ എത്രയും നാൾ കൈവശം വെക്കാം ഒരു അപേക്ഷ, ഒരു അനുമതിയുടെ അപേക്ഷ എന്നതിന് അന്ത്യം വന്നു കഴിഞ്ഞു.
ഒരു അപേക്ഷ ലഭിച്ചാൽ അതിൻ്റെ സമയപരിധി 30 ദിവസമാണെങ്കിൽ ആ 30 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിച്ചതായി ഡീംഡ് ലൈസൻസ് എന്ന ആശയം ഇപ്പോൾ പ്രാവർത്തികമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഫെസിലിറ്റേഷൻ ആക്ട്, അതിനെക്കുറിച്ച് ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. 10 കോടി രൂപ വരെ മൂലധന നിക്ഷേപമുള്ളതെന്ന് പറഞ്ഞാൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് റെഡ് കാറ്റഗറിയിൽ പെടുത്താത്ത പദ്ധതികളാണ്. ഈ 3 വർഷം സർവതന്ത്ര സ്വതന്ത്രമായി എന്ന് കരുതരുത്. സാധാരണഗതിയിൽ ചട്ടങ്ങളനുസരിച്ച് തന്നെ നിർമ്മിച്ചുകൊള്ളണം. പക്ഷേ അംഗീകാരത്തിന് വേണ്ടിയുള്ള പ്രയാസങ്ങൾ വരില്ല എന്നർത്ഥം. മെല്ലെ മെല്ലെ അംഗീകാരം വാങ്ങിയാൽ മതി. പക്ഷേ നിർമ്മിക്കുന്നത് എല്ലാം ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയായിരിക്കണം. അതിൽ ലംഘനം വന്നാൽ കെട്ടിടത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആർക്കിടെക്റ്റിൻ്റെ ലൈസൻസിനെ ബാധിക്കും, അങ്ങനെയുള്ള ഓരോരുത്തരെയും അത് ബാധിക്കും, നിർമ്മാതാവിനെയും ബാധിക്കും. ആ ശ്രദ്ധയും ജാഗ്രതയും ആളുകൾക്കുണ്ടാവണം. അവരവരുടെ ഉത്തരവാദിത്തമാണ്, പക്ഷെ തുടങ്ങുന്ന ഉത്തരവാദിത്വം അവരവർക്ക് നിർവഹിക്കാം. ഇത്തരത്തിൽ പരിശോധിച്ചാൽ നമ്മുടെ ഇടത്തരം ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾ ഇപ്പോൾ 10,535 കോടിയുടെ മൊത്തം നിക്ഷേപമുള്ള ഏകദേശം 131,925 SSME യൂണിറ്റുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. 864,741 പേർക്ക് ഇതിലൂടെ തൊഴിലും നൽകുന്നുണ്ട്. ഇതേവരെയുള്ളൊരു കണക്കെടുത്താൽ ഈ 4,938 കോടി രൂപയുടെ നിക്ഷേപ മൂല്യമുള്ള 55,026 MSAE യൂണിറ്റുകൾ ഈ സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. 192,566 പേർക്ക് ഇതുവഴി, പക്ഷേ തുടക്കത്തിൽ ഭീമമായ നിക്ഷേപം നടത്താൻ സാധിക്കാത്ത പുതിയ സംരംഭകർക്ക് ഇതിലൂടെ സഹായം ലഭിക്കും. അപ്പോൾ സംരംഭ ആശയങ്ങളുള്ളവർ, സംരംഭകർ, പ്രൊഫഷണലുകൾ, ഇവരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് വരിക. ഇവിടെ റബ്ബറിൻ്റെയും നാളികേരത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. വലിയൊരു മാറ്റം വരാൻ പോകുന്നൊരു കാര്യമാണ് കൊച്ചി കോയമ്പത്തൂർ വ്യാവസായിക ഇടനാഴി. അത് ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുമായി ബന്ധിപ്പിക്കുന്ന ഹൈടെക് ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്. ഈ കാര്യത്തിൽ സ്ഥലങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ കണ്ടെത്തുന്നുണ്ട്. എറണാകുളം മുതൽ പാലക്കാട് വരെയാണ് ഇത് വരിക. പാലക്കാട് ഇപ്പം തന്നെ 1,500 ഏക്കർ കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ ഭൂമി കണ്ടെത്തുകയാണ്. ഇവിടെ വിവിധ യൂണിറ്റുകൾ വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈഫ് സയൻസ് പാർക്ക്, മെഡിക്കൽ ഡിവൈസസ് പാർക്ക്, ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ പാർക്ക്, ലൈറ്റ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇതെല്ലാം തുടങ്ങാനുള്ള പദ്ധതികൾ KSIDC ആലോചിക്കുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെൻ്ററുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ ചില മേഖലകളിൽ വലിയ സാധ്യതകളാണുള്ളത്. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസസ് അനന്തമായ സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിൽ നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചവർക്ക് അസാമാന്യ വിജയം നേടാനും കഴിയുന്നുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ രംഗത്ത് ഇടപെട്ടവർക്ക് നല്ല വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അനുഭവം. അപ്പോൾ ആരോഗ്യമേഖലയിൽ നല്ലതുപോലെ വ്യവസായ നിക്ഷേപത്തിന് സാധ്യതയുള്ളതാണ്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെയാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ടൂറിസം മേഖല നാം ഒരു ചെറിയ തോതിൽ വളർത്തിക്കൊണ്ടുവരിക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നാം ലക്ഷ്യമിടുന്നത് ഒരു പൗരന് ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ കേരളത്തിലുണ്ടാവണം.
അപ്പോൾ അത്രയും സൗകര്യങ്ങൾ വർദ്ധിക്കണം. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളും യഥാർത്ഥത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറാൻ പറ്റുന്നവയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കണം. അതിന് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഇടങ്ങൾ വേണ്ടി വരും. ഹോട്ടലുകൾ അതിൻ്റെ പ്രധാന ഭാഗമാണ്. എന്നാൽ അനവധി ഹോം സ്റ്റേകൾ ഇതിൻ്റെ കൂടെ ഒരുക്കാനും കഴിയും എല്ലാ പ്രദേശങ്ങളിലും. എല്ലാറ്റിനും കേന്ദ്രീകൃതമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം, വരുന്നവർക്ക് നല്ല രീതിയിലുള്ള സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിക്ഷേപ പ്രോത്സാഹനം ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ ചില രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യു എ ഇ സന്ദർശനത്തിൻ്റെ ഭാഗമായി അബുദാബി ഇൻവെസ്റ്റ്മെൻ്റ് അതോറിറ്റി നവംബറിൽ കേരളം സന്ദർശിച്ചിരുന്നു. അവർ നിരവധി പദ്ധതികളിലാണ് നിക്ഷേപ സാധ്യത അറിയിച്ചിട്ടുള്ളത്. അവർ രാജ്യത്തെ 10 സംസ്ഥാനങ്ങൾ സന്ദർശിച്ചതിൽ കേരളമാണ് ഏറ്റവും പ്രൊഫഷണൽ എന്ന് ബോധ്യപ്പെട്ടു എന്നുകൂടി ആ ഘട്ടത്തിൽ പറഞ്ഞതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത നാടുകളിൽ ജപ്പാനും കൊറിയയും മറ്റും സന്ദർശിച്ചപ്പോൾ അതിലും നല്ല നിർദ്ദേശങ്ങളാണ് വന്നത്. ഒട്ടേറെ കൂടുതൽ നിക്ഷേപങ്ങളുടെ സാധ്യത ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പ്രവാസികളുടെ സംഗമം ഉണ്ടായത്, ലോക കേരള സഭ. അതിൽ പ്രവാസികളായിട്ടുള്ള ധാരാളം ആളുകൾ പങ്കെടുത്തിരുന്നു. അവിടെയും നിക്ഷേപത്തിൻ്റെ ഒട്ടേറെ സാധ്യതകളാണ് ഉയർന്നു വന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ അല്പം നമ്മുടെ നാട്ടുകാരായിട്ടുള്ളവരാണ് പ്രധാനമായിട്ട് സമ്മേളിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി വിദേശത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ഒരു സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വിദേശികളായിട്ടുള്ള നിക്ഷേപകരുടെ ഒരു സമ്മേളനമായിരിക്കും. അത്തരമൊരു പദ്ധതി ചിലർ ഇപ്പം തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ഒരു പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് അതോടൊപ്പം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ നിക്ഷേപകർ വളരെ കൂടുതലുണ്ടാവില്ല. അവരിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മാനേജ്മെൻറ് സ്റ്റഡീസിൽ ഏർപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരെയും നമുക്കൊരു ഭാഗം ഇരുത്താം. എന്താണ് ചർച്ച നടക്കുന്നത് എന്നവർക്ക് മനസ്സിലാക്കാൻ അത് സഹായിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ നേരത്തെ ശ്രീ ഇളങ്കോവൻ പറയുകയുണ്ടായി, പലതരം വ്യവസായ മേഖലകളിലായി 100+ വിശ്വസനീയമായ പ്രോജക്ട് പ്രൊഫൈലുകളാണ് പ്രദർശിപ്പിക്കുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനാവണം. ഇവിടെ സാധാരണഗതിയിൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വിജയം നേടിയ വ്യവസായ രംഗത്തുള്ളവരാണ്. അപ്പോൾ നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. അതിലൂടെയാണ് നമ്മുടെ നിക്ഷേപം വർദ്ധിപ്പിക്കേണ്ടത്. അങ്ങനെ വന്നാൽ നല്ല തോതിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. തുകയിലേക്ക് ഞാനിപ്പോൾ കടക്കാതിരിക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞത് പിന്നെ കുറഞ്ഞു പോയെങ്കിലോ എന്നുള്ള സംശയം കൊണ്ടാണ് എത്ര തുക എന്നതിലേക്ക് ഞാനിപ്പോൾ കടക്കാതിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് 36 ലക്ഷം തൊഴിൽരഹിതരുണ്ട്. അപ്പം ഈ തൊഴിൽരഹിതരിങ്ങനെ എല്ലാ കാലവും തൊഴിൽരഹിതരായിട്ട് നിന്നുകൊണ്ട് പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും നമുക്ക് ഇതിനൊരു അന്ത്യം വേണം. തൊഴിൽരഹിതരല്ല ഇല്ലാത്ത എല്ലാവർക്കും തൊഴിലുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഇത് നാം എല്ലാവരും കൂടി ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാടാണ്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കാകെ തൊഴിൽ ഉറപ്പുവരുത്തുക, സർക്കാരിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കാൻ തയ്യാറാവുക. പക്ഷെ അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നാം എല്ലാം ഒന്നിച്ചു നിന്നാൽ മാത്രമേ അത് ഭംഗിയായി നിറവേറ്റാനാവൂ. ഇവിടെ ഓരോ വർഷവും 600,000 ബിരുദധാരികൾ, ബിരുദാനന്തര ബിരുദധാരികൾ, പിന്നെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവർ, ഇങ്ങനെയുള്ളവരെല്ലാം പുറത്തിറങ്ങുന്നുണ്ട്. 600,000 പേരുണ്ടാകും.
അപ്പോൾ നിലവിലുള്ളതിന് പുറമേ അവർ വരികയായിരുന്നു. ഇതിൻ്റെ ഒരവസ്ഥ എന്താ? ഇതിൽ മഹാഭൂരിഭാഗവും സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും തൊഴിൽ തേടി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവർക്കാകെ ഇവിടെ തൊഴിൽ നൽകാനാവണം, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തൊഴിലുണ്ട് എന്ന അവസ്ഥയുണ്ടാക്കണം. അത് അസാധ്യമായൊരു കാര്യമല്ല. നിങ്ങൾ ഈ മേഖലയിൽ വിജയം കൊയ്തവരാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന നില വരുമ്പോൾ നമ്മുടെ നിക്ഷേപ അന്തരീക്ഷം തന്നെ വലിയ തോതിൽ പുരോഗതി പ്രാപിക്കും. അപ്പോൾ കേരളത്തിലുള്ള സംരംഭകരെ എടുത്താൽ, നിക്ഷേപകരെ എടുത്താൽ, അവരെല്ലാം കൂടിയാൽ തന്നെ നമുക്ക് ആവശ്യമായ നിക്ഷേപം കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിനു പുറമെ രാജ്യത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരുമായ നിക്ഷേപകരെ കൂടി നമുക്കിവിടെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം നിക്ഷേപ രംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം കാണേണ്ടത്. ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആലോചനാ യോഗങ്ങൾ നേരത്തെ നടന്നിരുന്നു. ആ ആലോചനാ യോഗങ്ങളിൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ആ നിർദ്ദേശങ്ങളുടെ ഭാഗമായി സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലതിപ്പോൾ തീരുമാനമായതാണ്, ചിലതിന് തീരുമാനമാകേണ്ടതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ തൊഴിലന്തരീക്ഷത്തിൻ്റെ കാര്യമാണ്. പല അഭിപ്രായങ്ങൾ വന്നിരുന്നു. സമയ ചുരുക്കം കൊണ്ട് ആ അഭിപ്രായങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ നമ്മുടെ മുന്നിലൊരു മാതൃകയുണ്ട്, ഇവിടെയുള്ള വ്യവസായികളുടെ മുന്നിലൊരു മാതൃകയുണ്ട്. അത് BPCL കാണിച്ചതാണ്. BPCLലെ തൊഴിൽ പ്രശ്നങ്ങളിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു പദ്ധതിയുടെ ഭാഗമായി ഒരു പ്രത്യേക തീരുമാനമുണ്ടായി. അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളി യൂണിയനുകളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നൊരു സമിതി, അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പോൾ തൊഴിൽ ദിനം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വമുള്ളൊരു സമിതിയുണ്ട്, അവിടെ വെച്ച് പ്രശ്നം പരിഹരിക്കും. അപ്പോൾ BPCLന്റെ അനുഭവമെടുത്താൽ ഈ ഇനം നടപ്പാക്കിയപ്പോൾ ഒരു ദിവസം പോലും തൊഴിൽ ദിനം നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇത് പുതിയ പദ്ധതി നിർമ്മാണ ഘട്ടത്തിൽ നമുക്കിപ്പോൾ തന്നെ മറ്റു സ്ഥലങ്ങളിൽ പ്രാവർത്തികമാക്കാം. എന്നാൽ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉയർന്നു വന്നാൽ ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു സമിതി, അത് സഹായകരമാകും. ഇതിൽ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതിന് യാതൊരു തർക്കവുമില്ല. അതിനേറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ്. ആ സമീപനത്തോടെ ഒരു സമിതി പ്രവർത്തിക്കുന്ന നില വന്നാൽ തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പരിഹരിക്കുക. അപ്പോൾ അത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത് അത്തരമൊരു നിലപാടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. കേന്ദ്ര ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്യണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നതിനുള്ള സ്ഥലത്തിൻ്റെ പ്രശ്നം, അത് നേരത്തെ തന്നെ സ്വകാര്യ എസ്റ്റേറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങാമെന്നുള്ളൊരു നില വന്നിട്ടുണ്ട്. അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കും. അപ്പോൾ അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതോടൊപ്പം എസ്റ്റേറ്റിലെ വിവിധ യൂണിറ്റുകൾക്ക് ആവശ്യമായ പൊതുവായ സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കുക. പിന്നെ വന്നൊരു പ്രശ്നം, നേരത്തെ വ്യവസായികളെയൊക്കെ വിളിച്ചു ചേർത്തപ്പോൾ അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചിലത് വല്ലാത്തൊരു നിസ്സഹകരണ മനോഭാവം കാണിക്കുന്നു എന്നതാണ്. ഇത് സർക്കാർ ഗൗരവമായി എടുക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ
ഈ വർഷം മുതൽ 2020-21 മുതൽ തന്നെ അവർക്ക് തൊഴിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ചുമതല കൂടി വരും. അതായത് ഓരോ തദ്ദേശ സേവന സ്ഥാപനത്തിലും 1000 തദ്ദേശ സേവന സ്ഥാപനത്തിലെ നിവാസികൾക്ക്, ആ സ്ഥാപനാതിർത്തിയിലെ നിവാസികളുടെ എണ്ണത്തിൽ എണ്ണം കണക്കാക്കിയാൽ 1000 പേർക്ക് ചുരുങ്ങിയത് 5 പേർക്കെങ്കിലും തൊഴിൽ നൽകുന്ന ഒരു നിലയുണ്ടാവും. അത്തരമൊരു പദ്ധതി തദ്ദേശ സേവന സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ വന്ന ഗൗരവമായി വന്ന ചില പ്രശ്നങ്ങളിൽ ഒന്ന്, നമ്മുടെ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനമാണ്. സാധാരണഗതിയിൽ 15 ഏക്കർ വരെ ഭൂമി മാത്രമേ ഒരാൾക്ക് കൈവശം വെക്കാൻ അധികാരമുള്ളൂ. എന്നാൽ ചില വ്യവസായ യൂണിറ്റുകളാകുമ്പോൾ ഈ 15 ഏക്കറിലധികം വേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ന്യായമായ ആവശ്യമാണ് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 250 കോടി നിക്ഷേപം ഉണ്ടാകുക, അല്ലെങ്കിൽ 1000 പേർക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്ന നിലയുണ്ടാവുക. അങ്ങനെയുള്ള വ്യവസായ യൂണിറ്റുകൾക്ക് ഈ 15 ഏക്കറിൽ പരിമിതപ്പെടുത്തുക എന്ന നിലയിൽ മാറ്റങ്ങൾ അനുവദിക്കുന്ന നില സർക്കാർ സ്വീകരിക്കും. അതിനുതകുന്ന നടപടി സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വേറൊരു പ്രശ്നം ഉയർന്നു വന്നത് ഈ പഞ്ചായത്തുകളിലെ റോഡുകൾ, അത് ചിലപ്പോൾ 10 മീറ്റർ വീതിയിലുള്ള റോഡായിരിക്കില്ല, പല റോഡും 8 മീറ്റർ വീതിയുള്ളൂ. അപ്പോൾ വരുന്ന ഒരു പ്രശ്നം, ഈ 8 മീറ്റർ വീതിയാണെങ്കിൽ അവിടെ 18,000 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള കെട്ടിടം മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ. 18,000 സ്ക്വയർ മീറ്ററിന് മേലെയുള്ള കെട്ടിടാണെങ്കിൽ അവിടെ നിർമ്മിക്കാൻ അവകാശമില്ല. ഇതാണ് ഇപ്പോഴുള്ളൊരു അവസ്ഥ. അത് പലരും അതൊരു പ്രശ്നമായിട്ട് നേരത്തെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൽ 8 മീറ്റർ വീതിയുള്ള റോഡിൽ ഈ പറയുന്ന 18,000 ചതുരശ്ര മീറ്ററിന് മേലെയുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെ അനുമതി ഇപ്പോൾ തടസ്സപ്പെട്ട് നിൽക്കുന്നത്, അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. വേറൊരു പ്രശ്നം ചിലരുന്നയിച്ചത്, ഈ സ്ത്രീകൾക്ക് ഇപ്പം വലിയ തുല്യതയുടെ കാര്യമൊക്കെ പറയുമെങ്കിലും ഇപ്പം നിലനിൽക്കുന്നൊരു കാര്യം, വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്ത് ഫാക്ടറികളിൽ തൊഴിലെടുക്കുന്നതിന് ഫലത്തിൽ നിരോധനം നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് നമ്മുടേതുപോലുള്ള സമൂഹത്തിന് തീരെ ചേരാത്തൊരു കാര്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ 7 മണി മുതൽ, വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയമായാലും സ്ത്രീകൾക്ക് തൊഴിലെടുക്കാൻ, പുരുഷന് തൊഴിലെടുക്കാമെങ്കിൽ സ്ത്രീക്കും തൊഴിലെടുക്കാം, ആ ഒരു അനുമതി നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അവ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി അത്തരമൊരു നടപടി ആവശ്യമാണെന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ സ്ഥാപന ഉടമക്ക് പ്രത്യേക ബാധ്യതയുണ്ട്. അതായത് ജോലിയെടുക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയൊരുക്കാനുള്ള ബാധ്യത സ്ഥാപന ഉടമക്കായിരിക്കും. ആ യാത്ര, ജോലിസ്ഥലത്തേക്ക് വരുന്നതിനും പോകുന്നതിനുമുള്ള യാത്രയുടെ കാര്യത്തിലുള്ള സുരക്ഷ, അസമയത്ത് പോകേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ സുരക്ഷാപരമായ കാര്യങ്ങൾ ഒരുക്കണം. ഇനി അവിടെ താമസിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ താമസം ഈ സ്ഥാപന ഉടമ ഉറപ്പുവരുത്തണം. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ പറഞ്ഞാലും ചിലപ്പോൾ വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിന് താമസം വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി കണക്ഷൻ 30 ദിവസത്തിനുള്ളിൽ തന്നെ നൽകുന്നതിനുള്ള നടപടി ഇതിനു ശേഷം സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രശ്നവും പരിഹരിക്കണം തന്നെയാണ് കാണുന്നത്. പിന്നെ ചിലർ ഉന്നയിച്ച കാര്യം, സ്ഥാപനം തുടങ്ങി പക്ഷേ ആവശ്യത്തിന് വെള്ളമില്ല, അപ്പുറത്ത് വെള്ളമുണ്ട്, ആ വെള്ളം എടുക്കാൻ അനുമതിയില്ല, ഇങ്ങനെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യവസായ യൂണിറ്റിന് അനുമതി നൽകിക്കഴിഞ്ഞാൽ അതിനാവശ്യമായ വെള്ളം ലഭ്യമാക്കുക എന്നത് പ്രധാനം തന്നെയാണ്. അതിൽ അടുത്തുള്ള ജലസ്രോതസ് ഏതാണോ, കിണറാണോ, കുളമാണോ, തോടാണോ, നദിയാണോ, അവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ വെള്ളം എടുക്കാൻ അനുമതി കൊടുക്കുക, ആ അനുമതി കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം ഈ സ്ഥാപനം ഉടമ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് വീതിയുള്ള സ്ഥലം ആയിരിക്കുമല്ലോ സാധാരണക്ക്, ഈ കെട്ടിടത്തിന് പുറമേയും സ്ഥലം കാണും, അവിടെ ഒരു മഴവെള്ള സംഭരണി ഈ സ്ഥാപനത്തിന്റെ വകയായി ഉണ്ടാക്കുകയും വേണം. അപ്പോൾ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം ഈ സ്ഥാപനത്തിന്റെ വക തന്നെ ഉണ്ടാക്കുന്നതിന് ശ്രദ്ധിക്കുകയും വേണം. അതേസമയം ഇപ്പോൾ വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ളതിന് പരിഹാരം കാണണം എന്ന് തന്നെയാണ്
ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ഉന്നയിച്ച ഒരു പ്രശ്നം, 20,000 ചതുരശ്ര മീറ്ററിന് മേലെയുള്ള ഒരു സിംഗിൾ ഫാക്ടറി ലേഔട്ട് കോംപ്ലക്സിന് ഇപ്പോൾ പാരിസ്ഥിതിക അനുമതി, അത് ചിലപ്പോൾ ചില പ്രശ്നങ്ങളായിട്ട് വരുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ പാരിസ്ഥിതിക അനുമതി നൽകാൻ കഴിയണം എന്നും അതിനാവശ്യമായ നടപടി എടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വലിയ കാലതാമസമില്ലാതെ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുന്നതല്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു പ്രത്യേകത, വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അതിനകത്ത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റായി ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഈ പ്രോജക്റ്റിനാവശ്യമായ എർത്ത് കട്ടിങ്, ലെവലിങ്, ഫില്ലിങ്, പിന്നെ മണ്ണ് നീക്കല്, ഇതിനേതിനും ഇവരുടെ അനുമതി വേണം എന്നാണ് പ്രശ്നം. സാധാരണഗതിയിൽ കൊടുക്കേണ്ട അനുമതിയാണെങ്കിലും വല്ലാതെ താമസിച്ചു പോകുന്നു എന്ന പരാതി ഗൗരവമായിട്ട് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാമുള്ള അനുമതി സിംഗിൾ വിൻഡോ ക്ലിയറൻസിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അനുമതി കൃത്യമായി ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നിലവിലുള്ള വ്യവസായം, ആ വ്യവസായത്തിൻ്റെ എഡീഷണൽ കപ്പാസിറ്റി അവർ വർദ്ധിപ്പിക്കുമ്പോൾ അതിന് പിന്നെ വല്ലാത്ത കാലതാമസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതിയും വെള്ളവുമൊക്കെ ഫാസ്റ്റ് ട്രാക്കിലൂടെ അനുവദിക്കുന്ന നില സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അത് അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ചില സ്ഥാപനങ്ങളുടെ പ്രത്യേകത വെച്ച് ആ സ്ഥാപനങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്ക് താമസസ്ഥലം അവിടെ തന്നെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ താമസസ്ഥലം ഒരുക്കുന്നതിനപേക്ഷിച്ചാൽ പിന്നെ അതിന് വല്ലാത്ത കാലതാമസം ഉണ്ടാക്കുന്ന നില വരുന്നു എന്ന് ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാലതാമസം ഒഴിവാക്കാൻ അതും സിംഗിൾ വിൻഡോ ക്ലിയറൻസിൽ ഉൾപ്പെടുത്തുന്ന നില സ്വീകരിക്കും. വേറൊരു പ്രശ്നം ഉന്നയിച്ചത്, സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള വൈദ്യുതി കണക്ഷൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വന്നു. സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിയും ഒക്കെ ആയിരിക്കാം ഒരു കാരണം. അപ്പോൾ അതിൽ പറഞ്ഞത്, ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിക്ഷേപിക്കേണ്ട തുക ഈ സ്ഥാപനം അടക്കണം, പക്ഷെ ആ തുക പിന്നെ ഒരിക്കലും തിരിച്ചു കൊടുക്കുന്നില്ല. ഇതൊരു പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള നിക്ഷേപ തുക ഭാവിയിലുള്ള താരിഫിൽ കുറവ് ചെയ്തുകൊണ്ട് ഗഡുക്കളായിട്ട് അനുവദിക്കുന്ന നില ഉണ്ടാക്കാൻ നടപടികൾ സർക്കാർ സ്വീകരിക്കും. പിന്നെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉന്നയിച്ചത് KSIDCയെ പറ്റിയാണ്. KSIDC പഴയ അവിടെ തന്നെ നിൽക്കുന്നതാണ് പരാതി. അതായത് പണ്ട് 35 കോടി പറഞ്ഞിട്ടുണ്ട്, ആ 35 കോടി തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ തൊഴിലിൻ്റെ ഭാഗമായി തൊഴിലാളിയുണ്ടല്ലോ, തൊഴിലാളിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിശ്ചിത തുക മാസം പ്രതി സബ്സിഡി സർക്കാർ നൽകും. അത് ആദ്യത്തെ 5 വർഷക്കാലമാണ് നൽകുക. ഈ 2020 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയാണ് ഈ പദ്ധതിയുടെ കാലയളവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ പദ്ധതിയുടെ രജിസ്ട്രേഷൻ 2025 ഏപ്രിൽ 1 അവസാനിക്കും. അപ്പോൾ 5 വർഷം ഈ പുതിയ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉണ്ടാവും. രജിസ്റ്റർ ചെയ്തൊരു നിക്ഷേപകന് പിറ്റേ ദിവസം തന്നെ തൊഴിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, അതിന് പല ഒരുക്കങ്ങളും വേണമല്ലോ. അപ്പോൾ അതിന് 5 വർഷം കാലാവധി എടുക്കുക. രജിസ്റ്റർ ചെയ്ത നിക്ഷേപകർക്ക് 5 വർഷം വരെ സ്ഥാപനം ആരംഭിക്കുന്നതിന് കാലയളവ് അനുവദിക്കും. അങ്ങനെ വരുമ്പോൾ സബ്സിഡിക്കുള്ള അർഹത അത് കുറച്ചുകൂടി ദീർഘിക്കും. അതായത് 2025 മാർച്ച് 31 ഒരു കമ്പനി അവസാനം രജിസ്റ്റർ ചെയ്യുന്നത് വിചാരിക്കുക. 2025 മാർച്ച് 31 വരെ അവധിയുണ്ടല്ലോ. അപ്പോൾ 2025 മാർച്ച് 31 രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് 2030 മാർച്ച് 31 വരെ കാലയളവ് ലഭിക്കും ഇത് നിർമ്മിക്കാൻ, ഈ സ്ഥാപനം തുടങ്ങാൻ. ഇപ്പോൾ 2030 മാർച്ച് 31 വരെ ഈ
അവസരമുണ്ടായാൽ അത്തരമൊരു സ്ഥാപനത്തിൽ 2035 മാർച്ച് 31 വരെ തൊഴിലാളിക്ക് സബ്സിഡി ലഭിക്കാൻ കാലയളവുണ്ടാവും. 5 വർഷമാണ് സബ്സിഡി ഉണ്ടാകുക. 2030 മാർച്ച് 31 ഈ കാലയളവ് അവസാനിക്കുന്നത്. അന്ന് രജിസ്റ്റർ ചെയ്യുന്നൊരു കമ്പനിക്ക് 2035 മാർച്ച് 31 വരെ അവധിയുണ്ടാവും. എന്ന് പറഞ്ഞാൽ 2035 മാർച്ച് 31 എല്ലാ സബ്സിഡിയും നിർത്തലാവും. സബ്സിഡി കാര്യമായ തുക തന്നെയാണ് മനസ്സിലുള്ളത്. പക്ഷേ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഏതായാലും ഒരു വ്യത്യാസമേ ഉള്ളൂ, പുരുഷ തൊഴിലാളിക്കുള്ളതിൽ 2000 രൂപ കൂടുതൽ സ്ത്രീ തൊഴിലാളിക്കുണ്ടാവും. അപ്പോൾ സ്ത്രീ ശാക്തീകരണവും കൂടി ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുകയാണ്. ഈ വർഷം തന്നെ, അതായത് ഏപ്രിൽ 1 തന്നെ ഇത് നടപ്പാക്കണം എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലൊരു പദ്ധതിയും ഇതിനോടൊപ്പം നടപ്പാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. ഉദ്ദേശം ഒന്നേയുള്ളൂ, ഇനിയൊരു 10 വർഷം, ആ 10 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുള്ള തൊഴിലില്ലായ്മ പൂർണ്ണമായും പരിഹരിക്കാനാവണം. അതിനാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും വേണം. ഇവിടെ ഞാൻ പറഞ്ഞ സബ്സിഡി, ESI, അതേപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട്, ഇത് രണ്ടും അടക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ. ആ സ്ഥാപനങ്ങൾക്കാണ് ഈ പറയുന്ന തൊഴിലാളിക്കുള്ള സബ്സിഡി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വന്നാൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് 37 ലക്ഷം കുടുംബങ്ങൾക്ക് സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുന്ന പദ്ധതിയായിട്ടത് മാറും നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി. അപ്പൊ നമ്മൾ തുറന്ന് സ്വീകരിക്കുന്ന നടപടികളിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തെ, ഈ കേരളത്തെ ഇന്ത്യയിലെ ആദ്യ, നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം.